വന്നിട്ട് പലതരത്തിൽ വരും. ഇതൊരു ഹെയർ പ്രൊപ്പഗാൻഡയാണ്, വ്യാജ പ്രചരണമാണ്. വ്യാജ പ്രചരണത്തിന് പലതരത്തിലുള്ള സാധ്യതകൾ സംഘപരിവാർ പ്രയോജനപ്പെടുത്തുന്നു. വിദ്വേഷ പ്രചരണത്തിന് പല സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. അതിൽ ഒടുവിലത്തെ സാധ്യതയായി ഇപ്പോൾ ഈ പോപ്പുലർ മീഡിയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സിനിമയെ പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങേയറ്റം ആസൂത്രിതമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ വരവ്. അതുപോലെ ആസൂത്രിതമാണ് ഇന്നലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല തന്നെ ഇത്തരമൊരു മലയാളി വിരുദ്ധ കേരള വിരുദ്ധ സിനിമ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനിടയായ സാഹചര്യവും. ഈ കേരള സ്റ്റോറി എന്ന ഹേറ്റ് പ്രൊപ്പഗാൻഡ സിനിമ, അതൊരു ഹേറ്റ് പ്രൊപ്പഗാൻഡ ഫിലിമാണ്. അത്തരത്തിലൊരു പ്രൊപ്പഗാൻഡ ഫിലിം, ഒരു വിദ്വേഷ പ്രചരണ സിനിമ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രദർശിപ്പിക്കുന്നിടയായ സാഹചര്യം അങ്ങേയറ്റം ഗൗരവതരമാണ്. സിനിമയുടെ പിന്നിൽ സംഘപരിവാറിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ട്. ഈ സിനിമയുടെ തയ്യാറെടുപ്പിൽ, സിനിമയുടെ എല്ലാ കാര്യത്തിലും അതിൻ്റെ പിന്നിൽ സംഘപരിവാറിൻ്റെ കേന്ദ്ര നേതൃത്വമാണെന്ന് വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന പ്രദർശനം. ജെ എൻ യുവിലെ അധികൃതർ ഈ വിദ്വേഷ സിനിമ പ്രചരിപ്പിക്കാൻ സൗകര്യമൊരുക്കിയത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. അതങ്ങനെ സാധ്യമാകും. ഇതൊരു കേരള വിരുദ്ധ സ്റ്റോറിയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തെ അപമാനിക്കാനും കേരളത്തിനെക്കുറിച്ച് അവമതിപ്പ് സൃഷ്ടിക്കാനും പ്രാപ്തമായൊരു സിനിമ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രദർശിപ്പിക്കാനിടയായത് അവിടെ തന്നെ തിരഞ്ഞെടുത്തത് അതീവ നിഗൂഢമാണ്, അത് അതീവ ഗൗരവതരമാണ്. കാരണം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അത്തരമൊരു സർവകലാശാലയിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിനെതിരെ വിദ്വേഷ പ്രചരണം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ അധികൃതർ തന്നെ സഹായം ചെയ്തു കൊടുത്തത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു നാഷണൽ സർവകലാശാല എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പൂർണ്ണമായും എതിരായി നിൽക്കുന്ന കാര്യവുമാണ്. മറ്റൊന്ന്, അവിടെ ഹോൾ പ്രദർശനത്തിന് വിട്ടുകൊടുക്കുന്നു. ABBP ആണ് പ്രദർശനത്തിന് വേണ്ടി പരിപാടി ഇട്ടത്. അത് അവരുടെ ഒരു ഓർഗനൈസേഷൻ, അവരുടെ രാഷ്ട്രീയം. പക്ഷേ എന്തിനാണ് അധികൃതർ ഈ ഹോൾ തന്നെ വിട്ടുകൊടുത്തത്? രണ്ട്, അവിടെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം അധികൃതർ കാര്യമായി പരിശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻസിഡൻസാണ് സമീപകാലത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ നമുക്കറിയാവുന്നൊരു സംഭവം, കയലിയുടുത്ത് പോയി കേരളീയ വേഷം ധരിച്ചു പോയ വിദ്യാർത്ഥികൾ ആക്രമണത്തിനിരയായി. നിങ്ങളെല്ലാവരും വാർത്ത പ്രക്ഷേപണം ചെയ്തതാണ്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിൽ അവിടെ ഒരു സർവകലാശാലയിലെ, കേന്ദ്ര സർവകലാശാലയിലെ ജീവനക്കാർ തന്നെ, സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ കൂട്ടമായി വന്ന് മലയാളി വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ക്രൂരമായി ആക്രമിച്ച സംഭവം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നതാണ്. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും കാര്യത്തിൽ പ്രതികരിച്ചതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കുറേ കാലമായി വളരെ ആസൂത്രിതമായി കേരള വിദ്യാർത്ഥികൾക്കെതിരെ, കേരളീയർക്കെതിരെ, കേരളീയ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു ഹേറ്റ് പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ വേണം ഇത്തരമൊരു ഹേറ്റ് പ്രൊപ്പഗാൻഡ സിനിമ ആദ്യ പ്രദർശനത്തിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സർവകലാശാല തന്നെ തിരഞ്ഞെടുത്തതിലും ഈ പറയുന്ന സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ആസൂത്രിതമാണ്, അങ്ങേയറ്റം ആസൂത്രിതമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ വരവ്. അതുപോലെ ആസൂത്രിതമാണ് ഇന്നലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല തന്നെ ഇത്തരമൊരു മലയാളി വിരുദ്ധ കേരള വിരുദ്ധ സിനിമ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനിടയായ സാഹചര്യവും. ഇങ്ങനെ വേണം കാണാൻ. ഇപ്പോൾ ഇത് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കേരള വിരുദ്ധത പ്രചരിപ്പിക്കുന്നു. അവാസ്തവമായ കാര്യങ്ങൾ രാജ്യത്തെമ്പാടും പ്രചരിപ്പിച്ച് കേരളത്തോടുള്ള വിദ്വേഷം, കേരളത്തോടുള്ള അവമതിപ്പ് ഇതെല്ലാം സൃഷ്ടിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സാമൂഹ്യ സൂചകങ്ങളിലും ഏത് മാനദണ്ഡമെടുത്ത് പരിശോധിച്ചാലും രാജ്യത്തെ ഒന്നാം നമ്പർ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായ ഒരു സ്റ്റേറ്റ് തന്നെയുമല്ല, ഇപ്പോൾ കേരളത്തിലെ ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇതിന് നമ്മൾ എത്രമാത്രം വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. കേരളീയ ടൂറിസം ഇന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടുന്നു. അത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി,
നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത, നമ്മുടെ നാടിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് കാലാവസ്ഥ കൊണ്ടോ പ്രകൃതി രമണീയത കൊണ്ടോ അതിൻ്റെ പലയിടങ്ങളിലുമുള്ള ഹിസ്റ്റോറിക്കൽ പിൽഗ്രിം പ്രാധാന്യം കൊണ്ടോ മാത്രമല്ല ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടുന്നത്. നമുക്കറിയാം ഫുട്ബോൾ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. വലിയ നിലയിലാണ് സഞ്ചാരികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് കേരളം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു സന്ദർഭത്തിൽ കേരളീയ ടൂറിസം നല്ല നിലയിലാണ് ഇന്നിപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കേരളത്തിൻ്റെ ഭാവി പുരോഗതിയിൽ നിർണായകമായ സംഭാവന നൽകേണ്ട ഒന്നാണ് കേരളം, കേരളീയ ടൂറിസം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ കേരളം ഒരു മഹാമോശപ്പെട്ട സ്ഥലമാണ്, അത് ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇടമാണ് എന്നൊരു നരേഷൻ ഒരു ഹിന്ദി ഭാഷയിൽ ഒരു ചിത്രം കൊണ്ടുവന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളിലും അത് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന അവബോധം എന്താണ്? എന്താണ് ഈ സിനിമ കൊണ്ട് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന അവബോധം? കേരളം ഒരു മോശപ്പെട്ട സ്ഥലമാണ്, ഇപ്പോൾ കേരളം പോകാൻ കൊള്ളാത്ത സ്ഥലമാണ്, കേരളം നമുക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ്, കേരളം തൊട്ടുകൂടായ്മ നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്, അപകടമാണ് കേരളം എന്നൊരു പ്രൊപ്പഗാൻഡയുടെ ആവശ്യമെത്തുന്ന, അപ്പോൾ അത് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അത്തരമൊരു സിനിമ കേരളത്തെക്കുറിച്ച് തെറ്റായ അവബോധം സൃഷ്ടിക്കാൻ പ്രാപ്തമായ ഒരു പ്രൊപ്പഗാൻഡ ഫിലിം, ഒരു വിദ്വേഷ ചലച്ചിത്രം എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രദർശിപ്പിക്കേണ്ടത്? അത് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, ആ സർവകലാശാലയിൽ അധികൃതർ എന്തിന് സഹായം ചെയ്തു കൊടുത്തു? ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേന്ദ്ര ദേശീയ നേതൃത്വത്തിൽ തന്നെ BJP RSS നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയുള്ളതാണ് കേരളത്തിനെക്കുറിച്ച് തെറ്റായ അവബോധം സൃഷ്ടിക്കുന്ന വസ്തുതാവിരുദ്ധമായ ഈ പ്രചരണ സിനിമ എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. അങ്ങേയറ്റം അപലപനീയമാണ്. ഇന്നലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രദർശിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതും. നിയമ നടപടി ഇപ്പോൾ സുപ്രീംകോടതിയിലും കേരള ഹൈക്കോടതിയിലുമായി ചില നിയമ നടപടികൾ നടന്നു വരുന്നുണ്ട്. DYFI യുടെ ഇക്കാര്യത്തിലെ സ്റ്റാൻഡ് DYFI യുടെ കേരള ഘടകം വ്യക്തമാക്കിയതാണ്. ഇത് പലതരത്തിൽ വരും. ഇതൊരു ഹേറ്റ് പ്രൊപ്പഗാൻഡയാണ്. പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്ത് വല്ലാത്ത നിലയിൽ സമാന്തര വസ്തുതകളെന്ന് വിളിക്കാവുന്ന തെറ്റായ കാര്യങ്ങൾ, സത്യമെന്ന് തോന്നിപ്പിക്കാവുന്ന വികാരങ്ങളെ ഇളക്കി വിടുന്ന, വിദ്വേഷവും വംശീയ വെറിയും ഉണ്ടാക്കാൻ കഴിയുന്ന വിഭജന ലക്ഷ്യവുമായുള്ള നിരവധി പ്രചരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലേക്കെല്ലാം നീങ്ങിയ ലവ് ജിഹാദ് സിനിമയിലൂടെ അല്ലല്ലോ ആദ്യം വന്നത്, വ്യാജ പ്രചരണമായിരുന്നല്ലോ. ആ പ്രചരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴുള്ള വസ്തുത എന്താണ്? എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു വസ്തുതയില്ല. സെൻട്രൽ ഏജൻസി എന്ന് പറയുന്ന വസ്തുതയില്ല. അതുപോലല്ലേ ഈ നർക്കോട്ടിക് ജിഹാദ് എങ്ങനെ വന്നു? വിദ്വേഷ ലക്ഷ്യത്തോടു കൂടി സിനിമയിലൂടെ അല്ലല്ലോ, ലിറ്ററേച്ചറിലൂടെ അല്ല, അത് വാട്സപ്പുകളിലൂടെ വ്യാജ പ്രചരണമാണ്. വ്യാജ പ്രചരണത്തിന് പലതരത്തിലുള്ള സാധ്യതകൾ സംഘപരിവാർ പ്രയോജനപ്പെടുത്തുന്നു. വിദ്വേഷ പ്രചരണത്തിന് പല സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. അതിൽ ഒടുവിലത്തെ സാധ്യതയായി ഇപ്പോൾ ഈ പോപ്പുലർ മീഡിയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സിനിമയെ പ്രയോജനപ്പെടുത്തുകയാണ്.